ഹായ് നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ ഇന്നത്തെ പുതിയ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനൂപ് നമുക്കിത് പഠിക്കാനായിട്ട് ഉള്ളത് ട്രിഗണോമെട്രിയാണ് എന്താണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് ട്രിഗ്ണോമെട്രി ഒരുപക്ഷെ പലരും ഒരുപാട് റിസൾട്ടുകളൊക്കെ ഉണ്ട് ഞാൻ ഈ ട്രിഗ്ണോമെട്രി ആണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കാണിത് പക്ഷേ നമുക്കിത് ഇത് പുഷ്പം പോലെ പച്ചവെള്ളം പോലെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ രസകരമായിട്ട് നമുക്കിത് പഠിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ ഓരോരോ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം എന്താ പറയുന്നത് നിങ്ങൾ റെഡിയല്ലേ അപ്പം നമുക്ക് പഠിക്കാം ട്രിഗ്ണോമെട്രി ട്രിഗ്ണോമെട്രി മലയാളത്തിൽ പറഞ്ഞാൽ ത്രികോണമിതി മലയാളത്തിൽ ട്രിഗ്ണോമെട്രിയുടെ പേരെന്തുവാ ത്രികോണമിതി എന്നാണ് ത്രികോണ മിതി ത്രികോണമിതി എന്നാണ് ട്രിഗ്ണോമെട്രിയെ നമ്മൾ വിളിക്കുന്ന പേര് ട്രിഗ്ണോമെട്രി അപ്പം നോക്കാം എന്തായാലും ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ് അല്ലേ അപ്പം എന്തെങ്കിലും ഒരു ത്രികോണമല്ല എന്തെങ്കിലും ടൈ ഏതെങ്കിലും ഒരു ത്രികോണം എവിടെയെങ്കിലും വന്നൊരു ത്രികോണമല്ല നമുക്ക് വേണ്ടുന്ന ഒരു മട്ട ത്രികോണം റൈറ്റ് ആങ്കിൾഡ് ട്രയാങ്കിൾ ഞാൻ എന്നെക്കാണ്ട് കഴിയുന്ന രീതിയിൽ ഞാനൊരു റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ വരയ്ക്കുക വലിയ സൗന്ദര്യമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അല്ലേ ഓക്കെ നമ്മളൊരു ഒരുമാതിരി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ച് അപ്പോൾ ഈ കാണുന്ന ട്രയാങ്കിൾ ആണ് ഈ കാണുന്ന ആംഗിൾ ആണല്ലോ അതിനകത്ത് റൈറ്റ് ആംഗിൾ നമ്മൾ പറയുന്നത് മട്ട ത്രികോണം അവിടെയാണല്ലോ തൊണ്ണൂറ് ഡിഗ്രി വരുന്നത് തൊണ്ണൂറ് ഡിഗ്രി വരുന്നത് അപ്പം നമുക്ക് ഇവിടെ താണ്ടേ ഇവിടെ എ എന്നും ബി എന്നും സി എന്ന് പറയുന്ന മൂന്ന് വെർട്ടിസസ് വെർട്ടെക്സുകൾ നമുക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്യാം വെർടെക്സുകൾ അപ്പം ഒരു ത്രികോണത്തിന് തീർച്ചയായിട്ടും മൂന്ന് വെർട്ടെക്സുകൾ ഉണ്ടാകും അപ്പം മൂന്ന് ആംഗിളുകൾ ഉണ്ടാകും അല്ലേ അല്ലേ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ മൂന്ന് ആംഗിളുകളെ മൂന്ന് വെർട്ടക്സുകളെയൊക്കെ നമുക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കാം ഇത് ഒരു സൈഡ് ഇത് ഇതാണ്ടേ ഇതാണ്ടേ ഇത് വേറൊരു സൈഡ് ഇതാണ്ടേ ഇത് മൂന്നാമത്തെ സൈഡ് അങ്ങനെ മൂന്ന് സൈഡുകളെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു ആംഗിളിനെ ഞാനിങ്ങ് സെലക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു ആംഗിളിനെ സെലക്ട് ചെയ്ത് കണ്ടോ 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 നിങ്ങൾ ഇതിനകത്ത് കണ്ടല്ലോ ഒരു ആങ്കിൾ തീറ്റയെ ഞാനിങ്ങ് മാർക്ക് ചെയ്തു ഒരാങ്കിൾ തീറ്റ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു ആ തീറ്റ രാവിലെ എണീച്ച് കഥവ് തുറന്ന് ഇങ്ങോട്ട് നേരെ നോക്കുമ്പോൾ കാണുന്ന കാണുന്നൊരു സൈഡില്ലേ അത് തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് നിന്നാലല്ലേ തീറ്റ നോക്കുമ്പോൾ കാണാൻ പറ്റത്തുള്ളൂ സോ ഇവിടെ ഇരിക്കുന്ന ഈ സൈഡിനെ നമ്മൾ എന്തോന്ന് പറയുന്നു ഓപ്പോസിറ്റ് സൈഡ് സോ ഒരു ഓ നമുക്ക് വിടെ എഴുതാം അപ്പൊ ആരുടെ ഓപ്പോസിറ്റ് സൈഡ് ആണത് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ശരിയല്ലേ അപ്പൊ ഇതിനെ ഒന്ന് മാർക്ക് ചെയ്ത് ആ ഓപ്പോസിറ്റ് സൈഡിന്റെ കളർ തന്നെ കൊടുത്തേക്കാം അപ്പൊ നമുക്ക് തിരിച്ചറിയാമല്ലോ അപ്പൊ എന്തായി തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടു ഇനി നിങ്ങൾ നോക്കിയ തീറ്റയുടെ ഇടത് സൈഡ് സൈഡിൽ ചേർന്ന് തീറ്റയോട് ചേർന്ന് തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ ഒരു നീല കളറിലെ ഒരു സൈഡ് നിൽപ്പില്ലേ അത് അഡ്ജസെന്റ് അടുത്തിരിക്കുന്നവനായോണ്ട് നമുക്ക് അതിന് അഡ്ജസ്റ്റ് സൈഡ് എന്ന് പറയുന്നതിന് പകരം എ ഈ വെർട്ടെക്സ് അല്ല വെർട്ടെക്സ് അല്ല അത് ഓർക്കുക വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഈ വെർട്ടെക്സിന്റെ പേരങ്ങ് മാറ്റിക്കളയാം എക്സ് വൈ ഇ സെഡ് കണ്ടോ ഇനിയിപ്പോൾ എ യു ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് വരത്തില്ല പോട്ടെ അപ്പം നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന എന്താണ് ഈ തീറ്റയുടെ അടുത്തുള്ള സൈഡിനെ നമ്മൾ അഡ്ജസ്സെന്റ് സൈഡെന്ന് വിളിച്ചു ഇനി ഏതൊരു എടുത്താലും മട്ടഗോൺ തൊണ്ണൂറ് ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് നയൻറ്റി ഡിഗ്രി ആംഗിളിന്റെ നേരെ മുമ്പിൽ കാണുന്നവനെ നമ്മൾ ഹൈപോട്ടന്യൂസ് എന്ന് വിളിക്കുന്നു ആര് വിളിക്കുന്നു നമ്മൾ വിളിക്കുന്നു അതിനെ എല്ലാ ലോകത്തെല്ലായിടത്തും അതിനെ എന്തോന്നാണ് വിളിക്കുന്നത് ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കുന്നു അതിന്റെ അച്ഛാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ത്രികോണത്തിന്റെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ മൂന്ന് സൈഡുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണത് ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസ്റ്റന്റ് സൈഡ് ഹൈപോട്ടന്യൂസ് അപ്പം ഈ മൂന്ന് സൈഡുകളുടെ മൂന്ന് നീളങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാ ഒ ഉണ്ട് ഒരു എ ഉണ്ട് ഒരു എച്ച് ഉണ്ട് ഇത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റേഷ്യോസ് ഇതെല്ലാം നീളങ്ങളാണ് കേട്ടോ സൈഡുകളാകുമ്പോൾ നീളങ്ങളല്ലേ ഈ നീളങ്ങൾ വെച്ചിട്ട് നമുക്ക് ആറ് റേഷ്യോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ഒന്ന് ഒ ബൈ എച്ച് അടുത്തത് എ ബൈ എച്ച് അടുത്തത് ഒ ബൈ എ ഇനി ഇതെല്ലാം തിരിച്ചിടുമ്പം അടുത്ത മൂന്നെണ്ണം കിട്ടും ഇതെല്ലാം തിരിച്ചിടുമ്പെന്ന് പറഞ്ഞാൽ എച്ച് ബൈ ഒ അടുത്തത് എച്ച് ബൈ എ അടുത്തത് എ ബൈ ഒ ഇങ്ങനെ മൊത്തം ആറ് റേഷ്യോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആറ് റേഷ്യോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇവന്മാരെയാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് 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 ട്രിഗണോമെട്രിക് റേഷ്യോസ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഒരു വട്ട ത്രികോണത്തിന്റെ സൈഡുകളുടെ നീളങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്ന ആറ് റേഷ്യോസിനെ നമ്മൾ ആറ് റേഷ്യോസ് അല്ലേ ആറ് ഇങ്ങനെയല്ലേ കാണിക്കട്ടെ ആറ് റേഷ്യോസിനെ നമുക്ക് എന്തോന്ന് പറയാം ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയാം അപ്പൊ ദ എഴുതിയിരിക്കുന്ന ആറ് എണ്ണമാണ് നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് അതിനകത്ത് ഒരെണ്ണം ഇങ്ങോട്ട് എടുക്കാം ഒ ബൈ എച്ച് ഒ ബൈ എച്ച് ഒ ബൈ എച്ച് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമുക്ക് ഇങ്ങോട്ട് എടുക്കാം അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ ഈ ഓ എന്ന് പറഞ്ഞാൽ എന്താണ് ഓ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആരുടെ 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 തീറ്റയുടെ ആരുടെങ്കിലും അല്ല തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്താണ് ഹൈപ്പോട്ട് ന്യൂസ് ഉണ്ടോ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപോട്ട് ന്യൂസ് നമുക്ക് കിട്ടി ശരിയല്ലേ ഇനി നോക്കിയാട്ടെ നിങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ പറയാൻ പറ്റുമോ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ട് ന്യൂസ് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ട് ന്യൂസ് തീറ്റയുടെ അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപട്ട് ന്യൂസ് ഇങ്ങനെയൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടല്ലേ അല്ലേ അല്ലേ അപ്പോൾ ദാണ്ട് ഇത്രയും സാധനത്തിന് പകരം ദാണ്ട് ഇത്രയും സാധനത്തിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഷോർട്ട് കട്ട് അങ്ങ് കൊടുത്താൽ അങ്ങനെ അവര് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഷോർട്ട് കട്ടാണ് സൈൻ അപ്പൊ എന്താ ഈ സൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ട് ന്യൂസ് ഓഫ് തീറ്റ അതിനെയാണ് നമ്മൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ അതിനെ ശശി ഓഫ് തീറ്റ എന്ന് വിളിക്കാം പക്ഷേ വേറെ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല അല്ലേ അതുകൊണ്ട് നമ്മൾ സൈൻ തീറ്റന്ന് തന്നെ വിളിച്ചേ പറ്റത്തുള്ളൂ വേറെ മാർഗം നമുക്കില്ല അങ്ങനെ ഇങ്ങനെ നമ്മൾ ആറ് ട്രിഗണോമെട്രിക് റേഷ്യോസ് പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ആ ആറ് ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ ഡെഫിനേഷൻ അറിഞ്ഞാൽ പോരെ പോരെ ആ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇതിനേക്കാളും സിമ്പിളായിട്ടൊരു മാർഗ്ഗം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതാ ഇങ്ങോട്ട് നോക്കിയാട്ടെ നമ്മളൊരു ചെറിയ ടേബിൾ ഇങ്ങനെ വരയ്ക്കുകയാണ് മേളിൽ ഒ എ ഒ എന്നെഴുതുന്നു താഴെ എച്ച് എച്ച് എ എന്ന് എഴുതുന്നു കണ്ടോ നമ്മളിങ്ങനെ ചെറിയൊരു ടേബിൾ എഴുതി അതിനകത്ത് ഈ പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസ്റ്റൻറ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് സൈഡും ഹൈപ്പർ ട്യൂസ് എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ടൊന്ന് ഇരത്തിപ്പിടിച്ച് അങ്ങോട്ട് എഴുതി എന്നിട്ട് ഞാൻ മേളിൽ ആ മേളിലുള്ള മൂന്ന് കോളത്തിൻ്റെ മേളിലോട്ട് ഞാൻ എഴുതാൻ പോകുന്നു ഒരിടത്ത് ഞാൻ സൈൻ എന്ന് എഴുതുന്നു ഒരിടത്ത് ഞാൻ കോസ് എന്ന് എഴുതുന്നു ആദ്യം ഒരിടത്ത് ഞാൻ മൂന്നാമത്തെടുത്ത് ഞാൻ ടാൻ എന്നെഴുതുന്നു എന്തൊക്കെയാ ഞാൻ എഴുതിയത് സൈൻ എന്ന് എഴുതി കോസ് എന്ന് എഴുതി ടാൻ എന്ന് എഴുതി എന്നിട്ട് ഈ ആൾക്കാരന്മാരുടെ ഡെഫിനിഷൻ ആണ് നമുക്ക് വേണ്ടെങ്കിൽ താഴോട്ട് വായിക്കണം താഴോട്ട് വായിക്കണം അതായത് സൈൻ വേണമെങ്കിൽ താഴോട്ട് വായിക്കണം സൈൻ വേണമെങ്കിൽ നമ്മൾ എങ്ങനെ വായിക്കണം ഇങ്ങനെ താഴോട്ട് വായിക്കണം ഓപ്പോസിറ്റ് ബൈ ഹൈപ് ന്യൂസ് കോസ് വേണമെങ്കിൽ നമ്മൾ താഴോട്ട് വായിക്കണം അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപട്ട് ന്യൂസ് ടാൻ വേണമെങ്കിൽ നമ്മൾ താഴോട്ട് വായിക്കണം ഓപ്പോസിറ്റ് പോയി അഡ്ജസ്റ്റന്റ് കണ്ടോ 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 എളുപ്പമല്ലേ നിസ്സാരമായിട്ട് നമുക്ക് പഠിച്ചുകൂടിയത് പല രണ്ട് മൂന്ന് ആവർത്തി നമ്മൾ ഈ ഈ ഒരു ട്രിക്ക് അങ്ങോട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും പച്ചവെള്ളം പോലെ ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും ഏത് എപ്പോ എങ്ങനെ ചോദിച്ചാലും നിഷ്പ്രയാസം നമുക്ക് ഇത് പറയാനായിട്ട് കഴിയും അല്ലേ കൂട്ടുകാരെ ഇനി ഇതിന്റെ താഴെ ഞാൻ എഴുതാൻ പോകുന്നു താഴെ ഞാൻ എഴുതാൻ പോകുന്നു വേറെ മൂന്ന് ആൾക്കാരെ ഞാൻ എഴുതാൻ പോകുന്നു അതാണ് കൊസീക്ക് സീക്ക് കോട്ട് വേറെ എഴുതിയ മൂന്ന് ആൾക്കാർ ആരൊക്കെയാണ് താഴെ എഴുതിയവര് വേലി എഴുതി ആരൊക്കെയാ ഓർത്തോടും സൈൻ കോസ്റ്റാൻ ആദ്യത്തെ മൂന്നെണ്ണം അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ എഴുതുന്ന കോട്ട് അപ്പൊ എന്താ നമുക്ക് ഇതിന്റെയൊക്കെ ആൻസർ ആണ് ഇതിന്റെ ഡെഫിനേഷൻ നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മുകളിലോട്ട് വായിക്കണം മുകളിലോട്ട് വായിക്കണം ഹൈപ്പട്ടിന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പട്ടിന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് അത് മൂന്നും കൊസിക്കും സീക്കും കോട്ടുമായിട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെ പഠിച്ചു നമ്മൾ സൈൻ കോസ് ടാൻ കോസ്റ്റാൻ കൊസീകുസി കോട്ട് ഇതിന്റെ ഒക്കെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം അപ്പോൾ എന്തുവാ സൈൻ 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 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പോസിറ്റ് ബൈ നോക്കിയാട്ടെ ഇവിടുന്ന് താഴോട്ട് വായിച്ചാട്ടെ ഇങ്ങോട്ട് താഴോട്ട് വായിച്ചാട്ടെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഓപ്പോസിറ്റ് ബൈ ഹൈപോട്ട് ന്യൂസ് ഇരിക്കട്ടെ കോസ് തീറ്റ എന്തുവാണെന്നൊന്ന് പറഞ്ഞാട്ടെ കോസ് തീറ്റ കോസ് തീറ്റ എന്താണെന്നൊന്ന് പറഞ്ഞാട്ടെ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപോട്ട് അല്ലേ ശരിയല്ലേ അപ്പൊ എന്തൊക്കെ നമുക്ക് കിട്ടി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപോട്ട് ന്യൂസ് കോസ് തീറ്റീറ്റയും എടുത്തു നോക്കാം ടാൻ തീറ്റ എന്താ നമുക്ക് കിട്ടുന്നത് ടേബിൾ നോക്കിയാട്ടെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് ബൈ അഡ്ജസ്റ്റ് ശരിയല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് ഇത്രയും സെറ്റ് ആക്കി നമ്മൾ കിട്ടുവെച്ചേക്കുക എന്നതിന് ശേഷം ഞാൻ സൈൻ തീറ്റയെ കോസ് തീറ്റ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് സൈൻ തീറ്റയെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക എന്താണ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ എന്താണ് കോസ് തീറ്റ എ ബൈ എച്ച് അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അപ്പൊ എന്ത് ചെയ്യണം നമുക്കറിയാം ഓ ബൈ എച്ച് േറ്റർ ഉള്ള ഫ്രാക്ഷൻ തലകുത്തനെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം ദാ അപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിയാട്ടെ അപ്പോൾ എന്ത് സംഭവിച്ചു എച്ചും ഈ എച്ചും പോകത്തില്ലേ അത് രണ്ടും വെട്ടിപ്പോയി ബാക്കി ഇനി എന്ത് വരും ഓ ബൈ എന്ന് വരും ദാ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണത് 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 അവിടെ എന്ത് എഴുതാം ടാൻ തീറ്റ എന്ന് എഴുതാം അപ്പം സോ സിംപിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് സൈൻ തീറ്റയെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും ടാൻ തീറ്റ അങ്ങനെയാണെങ്കിൽ തിരിച്ചാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിലോ ഒരാൾ കോസ് തീറ്റ ബൈ സൈൻ തീറ്റയാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിലോ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഡിവൈഡ് ചെയ്ത ടാൻ തിരിച്ചിടണം ഇതാ നോക്കിയാട്ടെ ടേബിളിലോട്ട് നോക്കൂ നോക്കൂ ടാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായിക്കുന്നതാണ് ഇങ്ങനെ വായിക്കുന്നത് അത് മേളിലോട്ട് വായിച്ചാൽ എന്ത് കിട്ടും അതാണ് കോട്ട് ടാൻ തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും കോട്ട് കിട്ടും അപ്പോൾ അവിടെ എന്ത് വരും കോട്ട് തീറ്റ എന്ന് കിട്ടും അപ്പൊ കണ്ടല്ലോ ഇത് നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇത് എന്നെ അത്തപ്പം വിട്ടുവീഴ്ചയില്ല അപ്പം സയൻ തീറ്റാബൈ കോസ് തീറ്റ ടാൻ തീറ്റയാണ് ഇനി സയൻ തീറ്റാടേയും കോസ് തീറ്റയുടെയും ടാൻ തീറ്റയുടെ ഡെഫിനേഷൻ നമ്മൾ വൃത്തിയായിട്ട് കണ്ടുപഠിച്ചു കഴിഞ്ഞു എന്തായിരുന്നു ആ ടേബിൾ ഞാൻ ഒന്നും കൂടെ ഓർപ്പിക്കാം നിങ്ങൾ മനസ്സിൽ പറയൂ ഞാൻ കേട്ടോളാം മനസ്സുകൊണ്ട് ഞാൻ കേട്ടോളാം നിങ്ങൾ പറഞ്ഞാട്ടെ എന്താണ് ഇവിടെ സൈൻ ഇവിടെ കോസ് ഇവിടെ ടാൻ ഇവിടെ ഇവിടെ സീക്ക് അങ്ങനെ ആയാൽ ഇതിനകത്ത് എങ്ങനെ നമ്മൾ ചെയ്യണം ഇത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അപ്പം ഒന്നുകൂടെ രണ്ടു പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് അച്ചവളം പോലെ നമ്മൾ പഠിച്ചിരിക്കും ഉറക്കത്തി പോലും നമ്മൾ മറക്കത്തില്ല ശരിയല്ലേ അപ്പൊ നമ്മൾ ഇത് കണ്ടുകഴിഞ്ഞു ഇനി അപ്പൊ എന്തൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു സൈൻ തീറ്റ എന്തുവാ കോസ് തീറ്റ എന്തുവാ ടാൻ തീറ്റ എന്തുവാന്നല്ല നമ്മള് കഴിഞ്ഞു കണ്ടു കഴിഞ്ഞു ഇനി 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 നമുക്ക് പഠിക്കേണ്ടത് ഓരോരോ ചെറിയ ചെറിയ റിസൾട്ടുകളായിട്ട് നമുക്ക് ഇങ്ങോട്ട് പഠിക്കാം ഏഹ് അതിനു മുമ്പ് ഒന്ന് നോക്കണം നിങ്ങൾ ഒന്ന് നോക്കണം നിങ്ങൾ എന്താണ് സൈൻ തീറ്റയ്ക്കും കോസ് തീറ്റയ്ക്കും ഫണ്ടമെന്റൽ ആയിട്ട് കുറച്ച് വാല്യൂസ് ഉണ്ട് കുറച്ച് ടേബിൾസ് ഉണ്ട് നമുക്കതൊന്ന് നോക്കി നോക്കിക്കളയാം എങ്ങനെയൊക്കെയാണ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് എഴുതി കളയാം വളരെ നിസ്സാരമായിട്ട് നമുക്ക് എഴുതി കളയാം ഇതാ നോക്കിക്കോ ഞാൻ എഴുതാൻ പോകുന്നത് ആരുടെയൊക്കെ ആണ് എഴുതാൻ പോകുന്നത് സൈൻ തീറ്റയുടെ വാല്യൂ ഞാൻ എഴുതുന്നുണ്ട് കോസ് തീറ്റയുടെ വാല്യൂ ഞാൻ എഴുതുന്നുണ്ട് ടാൻ തീറ്റയുടെ വാല്യൂ ഞാൻ എഴുതുന്നുണ്ട് എവിടെക്കെയാണ് എഴുതുന്നത് സീറോ മുതൽ നയൻറ്റി വരെ ഉള്ളതേ ഞാൻ ഇപ്പൊ തൽക്കാലം എഴുതുന്നുള്ളൂ ബാക്കിയുള്ളത് കണ്ടുപിടിക്കുന്നത് വഴിയേ നമുക്ക് പഠിക്കാം ഇതിനെയാണ് നമുക്കിത് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാം ആദ്യം സീറോയിലുള്ള വാല്യൂ പിന്നെ തേർട്ടി ഡിഗ്രി ആവുമ്പോൾ എത്ര ഫോർട്ടി ഫൈവ് ഡിഗ്രി ആവുമ്പോൾ എത്ര സിക്സ്റ്റി ഡിഗ്രി ആവുമ്പോൾ എത്ര ലാസ്റ്റ് നയൻറ്റി ഡിഗ്രി ആവുമ്പോൾ എത്ര ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ ഇത്രയും വാല്യൂസ് മാത്രം ഞാൻ പറയാൻ പോവുക നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഞാൻ ഈ പറയുന്ന ആദ്യത്തെ വാല്യൂ ഏത് ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ്റെ വാല്യൂ മാത്രം നിങ്ങൾ പഠിക്കുക സൈൻ്റെ വാല്യൂ മാത്രം നിങ്ങൾ പഠിക്കുക ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളോട് നമ്മൾ സൈനും കോസും ടാനും ഒക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് സൈനും കോസുവാ സൈനും കോസും ഉപയോഗിച്ച് ബാക്കിയുള്ള നാലെണ്ണവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ സൈനും കോസും അല്ലെ ഫണ്ടമെന്റായിട്ടുള്ളത് ഇതിനകത്ത് സൈൻ്റെ കാര്യം ഞാൻ പറഞ്ഞ സൈൻ എന്ന് പറഞ്ഞ ഒരു പെർഫെക്റ്റ് മനുഷ്യനാണ് മദ്യപിക്കത്തില്ല പുകവലിക്കത്തില്ല പിന്നെ മറ്റ് പാക് ഐറ്റംസ് അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കത്തില്ല മിസ്റ്റർ ക്ലീൻ മിസ്റ്റർ ക്ലീൻ അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യനായ ഒരാള് നേരെ വാ നേരെ പോന്ന് മാത്രമേ ചിന്തിക്കത്തുള്ളൂ അയാളുടെ അടുത്ത് ഒന്ന് ഒന്ന് ഒന്നേ രണ്ട് എഴുതാൻ എണ്ണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയാൾ കയറി നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ടേന്ന് എണ്ണത്തില്ല അയാൾ ആദ്യം തൊട്ട് ഒന്നേ രണ്ടേ മൂന്ന് എന്ന് എണ്ണത്തോളൂ കാരണം അയാൾ നേരെ വാ നേ നേരെ പോകുന്നു ചിന്തിക്കുന്ന ആളാ പക്ഷേ കോസ് അങ്ങനല്ല കോസു മഹാകുടിയനാണ് കോസു മഹാകുടിയനാണ് ഇരുപത്തിയാല് മണിക്കൂറും വെള്ളം ഒടിച്ച് പാമ്പായി നടക്കുന്ന ഒരാളാണ് കോസ് അങ്ങനെയാണെങ്കിൽ യവുമാരുടെ രണ്ടുപേരുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കും കോസ് കുടിയനാണെങ്കിൽ അവന്റെ സ്വഭാവം മൊത്തം തലതിരിഞ്ഞതായിരിക്കും അവൻ തലതിരിഞ്ഞതേ ചെയ്യും കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം സൈൻ സീറോ സീറോ കണ്ടോ അവൻ മാന്യനായതുകൊണ്ട് സീറോയിൽ തന്നെ തുടങ്ങി അവസാനം സൈൻ നയൻറ്റി വൺ കണ്ടോ സീറോയിൽ നിന്ന് കൂടി കൂടി കൂടിക്കൂടി കൂടിക്കൂടി വണ്ണിലെത്തി അപ്പൊ കോസോ നോക്കാം സൈൻ തീറ്റിടവിലയൻ തേർട്ടി സീറോ കഴിഞ്ഞ തൊട്ടടുത്തത് വൺ ബൈ ടു സൈൻ ഫോർട്ടി ഫൈവ് വൺ ബൈ റൂട്ടു പിന്നെ അടുത്തത് റൂട്ട് ത്രീ ബൈ ടു ലാസ്റ്റ് വണ് കോസിന്റെ കാര്യം ഞാൻ എന്താ പറഞ്ഞത് തലതിരിഞ്ഞോനാന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും ഇവൻ ഈ പറയുന്ന എല്ലാം തലതിരിച്ച കിട്ടുകളയും ആ അപ്പൊ ആദ്യം ആരാ ഇവ എടുത്തിടുന്നത് മര്യാദക്കാരനായിരുന്നെങ്കിൽ അവിടെ സീറോ എഴുതണമായിരുന്നു പക്ഷേ അല്ല കണ്ടോ അവൻ ആദ്യം ഒന്നെടുത്ത് എഴുതി പിന്നെ തല തിരിച്ചേ ചെയ്യത്തോളു ഇപ്പം സൈനാണെങ്കിൽ ഇവിടുന്ന് സീറോയിൽ നിന്ന് അങ്ങോട്ട് കൂടി കൂടി പോയി അതുപോലെ കോസ് ഇങ്ങോട്ട് ഇവിടുന്ന് തല കുത്തനെ അങ്ങോട്ടായിരുന്നു അപ്പോൾ എത്ര വരും അടുത്ത തേർട്ടി വരുമ്പോൾ റൂട്ട് ത്രീ ബൈ ടു അടുത്ത ഫോർട്ടി ഫൈവ് വരുമ്പോൾ പിന്നെ റൂട്ട് ടു വൺ ബൈ റൂട്ട് ടു അത് കഴിഞ്ഞിട്ട് പിന്നെ വൺ ബൈ ടു ലാസ്റ്റ് പൂജ്യം കണ്ടോ 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 ഇതാണ് കോസിന്റെ പരിപാടി അവനെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവോ പന്ന സ്വഭാവമാ കണ്ടോ അപ്പോൾ എന്താ നിങ്ങൾക്ക് സംഭവിച്ചു നോക്കിയാട്ടെ എന്താ സംഭവിച്ചത് സൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഡീസെന്റ് ആയിട്ട് ബിഹേവ് ചെയ്തു അല്ലെ സൈൻ വളരെ ഡീസെന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്തു പക്ഷേ കോസ് നേരെ തല തിരിച്ചാ ചെയ്തത് ഇനി നിങ്ങൾ നോക്കിയെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കൊരു ഫ്രാക്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കടേ നോക്കടേ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഫ്രാക്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ സീറോ ബൈ വൺ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സൈനേ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടാൻ കിട്ടുമെന്ന് അപ്പൊ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് സൈൻ തീറ്റയെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടാൻ തീറ്റ കിട്ടും ആ അങ്ങനെയാണെങ്കിൽ ഈ പൂജ്യത്തിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടാൻ തീറ്റയുടെ ഉത്തരം നമുക്ക് കിട്ടത്തില്ലേ അപ്പൊ പൂജ്യത്തിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും സോ ഡിവൈഡ് ചെയ്യുമ്പോൾ പൂജ്യം കിട്ടും വൺ ബൈ ടൂനെ റൂട്ട് ത്രീ ബൈ ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ ബൈ റൂട്ട് ത്രീ കിട്ടൂടെ ചെയ്തു നോക്കണം കേട്ടോ ഇവിടെ നോക്ക് വൺ ബൈ റൂട്ട് ടൂനെ വൺ ബൈ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരേ നമ്പേഴ്സിനെ മേളിലും താഴെ വന്ന് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഓൺ കിട്ടും എന്നുള്ളത് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാമല്ലോ അത് കഴിഞ്ഞാൽ റൂട്ട് ബൈ ടൂനെ വൺ ബൈ വൺ ബൈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ത്രീ കിട്ടും പക്ഷേ അടുത്തത് നോക്കണേ വണ്ണിന് സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് പറ്റത്തില്ല സോ നമുക്ക് അവിടെ ഇൻഫിനിറ്റി എന്ന് കൊടുക്കുന്നു ഇൻഫിനിറ്റി നോട്ട് ഡിഫൈൻഡ് അപ്പൊ എന്തോ ഇതിന്റെ അർത്ഥം എന്തോ നോട്ട് ഡിഫൈൻഡ് അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സൈൻ്റെ കോസിന്റെ ടാൻ്റെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കുറച്ച് പോയിന്റ്സിലുള്ള വാല്യൂസ് ഏതിലൊക്കെയാണ് സീറോയില് തേർട്ടിയില് ഫോർട്ടി ഫൈവില് സിക്സ്റ്റിയില് നയൻറ്റിയില് ഇത്രയും വാല്യൂസിൽ സൈൻ്റെ കോസിന്റെ ടാൻ്റെ വാല്യൂസാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ നോക്കണം നിങ്ങൾ ഈ ഒരു വരി മാത്രം പഠിച്ചാൽ മതി ഏത് വരി ഏത് വരി ഏത് വരി പെട്ടെന്ന് പറഞ്ഞാട്ടെ ഏത് വരിയാണി നമുക്ക് പഠിക്കേണ്ടത് ഏതാണ്ട് ഈ ഒരു വരി മാത്രമേ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ ആ വരി നേരെ എഴുതിയ സൈനാണ് അത് തലതിരിച്ച് റിവേഴ്സ് ഓർഡറിൽ എഴുതി കഴിയുമ്പോഴത്തേക്കിന് കോസ് ആകും അത് ഡിവൈഡ് അത് തങ്ങളിപ്പോൾ ഫ്രാക്ഷൻ ആയിട്ടിരിക്കുകയാണെന്ന് ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ ടാൻ ആകും അപ്പൊ നമുക്ക് ഫസ്റ്റ് വരി മാത്രം പഠിച്ചാൽ പോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക് സിമ്പിൾ അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു നമ്മൾ എന്തൊക്കെ കണ്ടു സൈൻ കോസ് ടാൻ കൊസീ ക് സിക്ക് കോട്ട് ഡെഫിനിഷൻ കണ്ടു പിന്നെ സയൻ തീറ്റ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത എന്താ കിട്ടുന്നതെന്ന് കണ്ടു പിന്നെ അടുത്ത സയൻ തീറ്റഡ കോസ്തീറ്റ കുറച്ച് ഫണ്ടമെന്റൽ വാല്യൂസ് നമ്മൾ കണ്ടു ഒരിക്കലും മറന്നുപോകരുത് ഒരിക്കലും മറന്നു പോകരുത് ഇത്രയും വാല്യൂസ് എപ്പം ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇനി അടുത്തത് ട്രിഗ്ണോമെട്രിയിലെ ഈ റിസൾട്ടുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു മൂന്ന് ഇക്വേഷൻസ് ഐഡന്റിറ്റീസ് ഉണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അത് പഠിക്കാം ആദ്യത്തെ ഐഡൻറ്റിറ്റി ഞാനൊന്ന് എഴുതുവാന്നോടെ നോക്ക് ഏതൊരു റൈറ്റ് ആംഗിൾ ഡ്രയങ്ങൾ എടുത്താലും സയൻസ് സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ ഈക്വൾ ടു എന്തോ വരും വൺ വരും സയൻസ് സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ എത്ര വരും വൺ വരും നമുക്കത് ഡീറ്റെയിൽ ഒന്ന് പഠിക്കാം ഇതിന്റെ ഒരു പ്രൂഫ് ഞാനൊന്ന് കാണിച്ചു തരാം സിമ്പിൾ ആണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം എന്താണ് സയൻസ് എങ്ങനെയാണ് സയൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ ഈക്വൾ ടു വൺ ആവുന്നതെന്ന് നമുക്കൊന്ന് കാണാം ഞാനൊരു ചെറിയ ഒരു റൈറ്റ് ആംഗിൾ ഡ്രയങ്ങൾ എടുക്കുകയാണ് അപ്പോൾ അതാണ്ട് ഇവിടെ എ ഇവിടെ ബി ഇവിടെ സി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ തീറ്റ ഞാൻ മാർക്ക് ചെയ്തിരിക്കുകയാണ് ആദ്യം നിങ്ങൾ പൈതകോറസ് തീർ എന്താന്ന് എന്നോട് പറയണം എന്താണ് പൈതകോറസ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ കർണം എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈപൊട്ടിന്യൂസ് ഹൈപൊട്ടിന്യൂസ് കർണം എന്ന് പറഞ്ഞാൽ ഹൈപൊട്ടിന്യൂസ് അപ്പൊ നോക്കണേ ഇതിനെ ഫുള്ള് മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ വരും പാദവർഗം പ്ലസ് ലംബവർഗം ഈക്വൽ ടു കർണവർഗം വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ക്വയർ എന്നാണ് അല്ലെ സ്ക്വയർ എന്നാണ് അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ദ ഇതാണ് പാദം ദ ഇതാണ് ലംബം ഇതാണ് ഹൈപ്പട്ടിനസ് അപ്പൊ ഇത് നമുക്ക് ഈക്വേഷൻ എങ്ങനെ എഴുതാം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത അപ്പൊ എന്തൊക്കെയാ അവിടെ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത് പാദത്തിന്റെ സ്ക്വയർ പ്ലസ് പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് എന്തുവാ ലംബത്തിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ ഹൈപ്പർട്ടിന്യൂസിന്റെ സ്ക്വയർ സ്ക്വയർ കണ്ടോ 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 ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഈ ഇക്വേഷനെ മൊത്തത്തിൽ സമത്തിന്റെ ഇടത് സൈഡിലും സമത്തിന്റെ വലത് സൈഡിലും എ സി സ്ക്വയർ കൊണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പോവാം അപ്പോൾ നോക്കിയാട്ടെ എങ്ങനെ വരും എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയറിനെ ഞാൻ എ സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇപ്പൊ ഇടത് സൈഡിനെ ഡിവൈഡ് ചെയ്തേ ഇതുപോലെ വലത് സൈഡിലുള്ള എ സി സ്ക്വയറിനെ ഞാൻ എ സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ ഞാനിവിടെ ചെയ്തത് എന്താ കണ്ടോ ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കണ്ടാൽ ഇനി പെട്ടെന്ന് തിരിച്ചറിയണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം അപ്പൊ നോക്കിയാട്ടെ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൾ ടു എ സി സ്കോയർ ആയിരുന്നു നമ്മൾ എ സി സ്കോർ കൊണ്ട് രണ്ട് സൈഡിൽ ഡിവൈഡ് ചെയ്തു ഇനി നമുക്ക് ഈ അടുത്ത സൈഡിലത്തുള്ള ഡിവിഷനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് അപ്പോൾ എത്ര വരും എ ബി സ്ക്വയർ ബൈ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ബൈ എ സി സ്ക്വയർ ഈക്വൽ ടു വലത് സൈഡിൽ ഉത്തരം നിങ്ങൾ പറയണം അപ്പൊ എന്തോ എ സി സ്ക്വയർ ബൈ എ സി സ്ക്വയർ ന്യൂമറേറ്ററും സെയിം ഡിനോമിനേറ്ററും സെയിം സോ ദർസ് വൺ അല്ലേ ഇനിയിപ്പോ നോക്കിയാട്ടെ നിങ്ങൾ എ ബി ബൈ എ സി നമ്മൾ മേളിലും സ്ക്വയറുണ്ട് താഴെയും സ്ക്വയർ ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ആ സ്ക്വയർ എടുത്തുകൂടെ അപ്പൊ നമ്മൾ ഇവിടെ എന്താക്കും എ ബി ബൈ എ സി ദോൾ സ്ക്വയർ പ്ലസ് ബി സി ബൈ എ സി ദോൾ സ്ക്വയർ ഈക്വൽ ടു എന്ന് കിട്ടി ഇനി നമുക്ക് ട്രയാങ്കിളിലോട്ട് പോയി നോക്കാം എന്താണ് എ ബി ബൈ എ സി തീറ്റയെ സംബന്ധിച്ചിടത്തോളം തീറ്റയെ സംബന്ധിച്ചിടത്തോളം തീറ്റയെ സംബന്ധിച്ചിടത്തോളം തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ എ ബി എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നേരം എന്താണ് വരുന്നത് ഓ എ ബി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ആണ് ആരുടെ തീറ്റയുടെ ബൈ ബി സി എന്ന് പറഞ്ഞാൽ അല്ല എ സി എന്ന് പറഞ്ഞാൽ എന്തുവാ ഹൈപോട്ട് ന്യൂസ് ആണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപോട്ട് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തുവാണെ ഓർത്തു നോക്കൂ ഓ എ എച്ച് എച്ച് എ ആദ്യം വന്ന സൈൻ അപ്പോൾ ഓ ബൈ എച്ച് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ അപ്പൊ നമുക്ക് എന്താ പറയാ എ ബി ബൈ എ സി എന്ന് പറഞ്ഞ വയറൊന്നും അല്ല എന്താണത് സൈൻ തീറ്റ ആണ് അപ്പൊ എ ബി ബൈ എ സി സൈൻ തീറ്റ എന്ന് കിട്ടി ഇനി നമുക്ക് ബി സി ബൈ എ സി എന്താ നോക്കാം അതല്ലേ ഇവിടെ ഉള്ളത് അപ്പൊ ബി സി ബൈ എ സി എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്ക് ബി സി എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റന്റ് സൈഡ് അല്ലേ ഇവിടെ അഡ്ജസ്റ്റന്റ് സൈഡ് അല്ലേ അടുത്തിരിക്കുന്നതല്ലേ അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ എ സി എന്ന് പറഞ്ഞാൽ ഹൈപ്പൊട്ടിന്യൂസ് അപ്പൊ ഇതിനകത്തോടെ നോക്കണേതാണ്ട് അതുകൊണ്ട് ഇതൊന്നും നോക്കണേ അഡ്ജസ്സെന്റ് സൈഡ് ബൈ ഹൈപോട്ടിനോസ് എന്ന് പറഞ്ഞാൽ നടക്കിരിക്കുന്നത് വരുമ്പോൾ എന്തോന്ന് വരും ഉള്ള അഡ്ജസ്റ്റ് സൈഡ് ബൈ ഹൈപ്പർട്ടിനോസ് കോസ് അല്ലേ യെസ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പം നമുക്ക് എന്തോന്ന് പറയാം ഇതിൽ നിന്ന് നമുക്ക് എന്തോന്ന് പറയാം ഇതിനെ ഈ എഴുതിക്കുന്ന ബി സി ബൈ എ സിന്നേരോ കോസ് തീറ്റ എന്ന് പറയാം അതായത് ഇവിടെ ഇരിക്കുന്ന ഈ എ ബി ബൈ എ സി ഇവിടെ ഇരിക്കുന്ന ഈ എ ബി ബൈ എ സിക്ക് പകരം നമുക്ക് എന്തോന്നിടാവുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞത് സൈൻ തീറ്റ എന്ന് എഴുതാം അതിന്റെ സ്ക്വയർ അല്ലേ ഇതിനെ നമുക്ക് എന്താന്ന് പറയാം സൈൻ തീറ്റ എന്ന് പറയാം അതിന്റെ സ്ക്വയർ ഇതിനെ നമുക്ക് സൈൻ തീറ്റ അപ്പൊ ഇതിനെ സൈൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് അതാണ്ട് ഇവിടെ ഉള്ളതാണ്ട് നിങ്ങൾ നോക്കിയാട്ടെ 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 ഈ ബി സി ബൈ എ സി അതിനെ നമ്മളിപ്പോ എന്താ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് കോസ് തീറ്റ എന്നാ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് സോ നമുക്ക് അതിനെ എഴുതാം കോസ് തീറ്റാ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു വൺ ഇപ്പൊ കിട്ടിയത് എന്താന്ന് നോക്കിയത് സൈൻ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു വൺ സോ ദിസ് ഈസ് നത്തിങ് ബട്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ്ക്വയർ തീറ്റ ഈക്വൾ ടു വൺ സിമ്പിളായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം സൈൻ ആദ്യം സ്ക്വയർ പിന്നെ കോസ് അതിൻ്റെ സ്ക്വയർ രണ്ടു കൂടെ ചേരുമ്പോൾ വൺ വളരെ സിമ്പിൾ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ഉപയോഗമുള്ള സാധനമാണ് ഒരു കാലത്തും ഒരു സമയത്തും നിങ്ങൾ മറന്നുപോയി കൂടാ അപ്പം എന്താണ് നമ്മൾ പഠിച്ചത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ്ക്വയർ തീറ്റ ഈക്വൾ ടു വൺ ഇത് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ സൈൻ തീറ്റയോ കോസ് തീറ്റയോ ഏതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ മറ്റേത് ഈശായിട്ട് കണ്ടുപിടിക്കാം ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്ക് ഇവിടെ നമുക്ക് സൈൻ തീറ്റ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ അറിയാമെങ്കിലുള്ള കാര്യമാണ് കോസ് തീറ്റ അറിയാമെങ്കിൽ നമുക്ക് റൂട്ട് ഓഫ് വൺ മൈനസ് കോസ്ക്വയർ തീറ്റ വെച്ചിട്ട് സൈൻ തീറ്റ കണ്ടുപിടിക്കാം ഒരു റിസൾട്ട് അപ്പോൾ എന്തുവാ നമുക്ക് ഇപ്പം പറഞ്ഞ ഒരു റിസൾട്ട് എന്തുവാ സൈൻ തീറ്റയെ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് റൂട്ട് ഓഫ് കോ സ്ക്വയർ തീറ്റ് അല്ല വൺ മൈനസ് കോ സ്ക്വയർ തീറ്റ എന്ന് കരുതാം അതുപോലെ തന്നെ കോസ് തീറ്റയെ നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെ റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് പറയാം ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ആരെയൊക്കെ കണ്ടുപിടിക്കാം സൈൻ തീറ്റയും കോ സീറ്റയും അറിയാമെങ്കിൽ മറ്റേ ആളെ കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോട്ടെ സൈൻ തീറ്റ ഈക്വൽ ടുവൻ ബൈ തേർട്ടീൻ ഫൈവ് ബൈ തേർട്ടീൻ എടുക്കാം ഫൈവ് ബൈ തേർട്ടീൻ ഫൈവ് ബൈ തേർട്ടീൻ ഫൈവ് ബൈ തേർട്ടീൻ ഉണ്ടോ സൈൻ തീറ്റ ഈക്വൽ ടു ഫൈവ് ബൈ തേർട്ടീൻ നമുക്കടുത്ത് ചോദിക്കുക അപ്പൊ നമ്മൾ എന്ത് എഴുതും നമുക്കറിയാം സ്ക്വയർ തീറ്റ ഈക്വൽ ടു വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ് ഞാൻ ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി അതൊന്ന് എഴുതും അവിടുന്ന് അല്ലെ സോ കോസ് തീറ്റ എത്ര വരും റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ വരും ഉറപ്പല്ലേ സിമ്പിൾ അല്ലേ ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ തീറ്റയുടെ വില എന്താണെന്ന് അറിയാമല്ലോടെ നമുക്ക് സൈൻ തീറ്റ ഫൈവ് ബൈ തേർട്ടീൻ അല്ലേ സോ അതങ്ങോട്ട് വാരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ എത്ര വരും അപ്പോൾ നമുക്ക് എന്ത് പറയാം എന്ത് പറയാം എന്ത് പറയാം അതിനെ റൂട്ട് ഓഫ് ഫൈവ് ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് സ്ക്വയർ ട്വന്റി ഫൈവ് ആണല്ലോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ സോ പതിമൂന്നിന്റെ സ്ക്വയർ അല്ലേ ഇനി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം വൺ മൈനസ് ട്വന്റി ഫൈവ് ബൈ വൺ സിക്സ്റ്റി നയൻ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇവിടെ വൺ മൈനസ് ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ഇതൊരു ഫ്രാക്ഷൻ ആയിരിക്കും ഇതിന്റെ ഉത്തരവായിട്ട് കിട്ടാൻ പോകുന്നത് ഡിനോമിനേറ്റർ മറ്റാരുമല്ല ഡിനോമിനേറ്റർ മറ്റാരും നമ്മുടെ സ്വന്തം ഇവിടുത്തെ ഡിനോമിനേറ്റർ വൺ സിക്സ്റ്റി നയൻ തന്നെ ആയിരിക്കും ന്യൂമറേറ്ററും കൂടി ഇനി അറിഞ്ഞ പോരെ സിമ്പിൾ അതായത് ഇതിന്റെ ഡിഫറൻസ് കിടത്താൽ മതി ഈ രണ്ടെണ്ണത്തിന്റെ കൂടെ ഡിഫറൻസ് പറയണേ നൂറ്റി അറുപത്തൊമ്പത് ഇരുപത്തഞ്ച് പോയാൽ എത്ര വരുമെ നൂറ്റി അറുപത്തഞ്ച് ഇരുപത്തി ഒമ്പത് പോയി കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി നാലിന്ന് വരും സിമ്പിൾ അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടി റൂട്ട് ഓഫ് നമ്മുടെ എൽ സി എം ഒന്നും എടുക്കാതെ ചെയ്യുന്ന കാര്യമാണ് അപ്പം എത്ര വരും നൂറ്റി നാൽപ്പത്തി നാല് ബൈ നൂറ്റി അറുപത്തി ഒമ്പത് എന്ന് വരും രണ്ടിൻ്റെ റൂട്ട് നമുക്കറിയാം എനിക്കറിയാം നിങ്ങൾക്കറിയാം പന്ത്രണ്ട് ബൈ പതിമൂന്ന് സോ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് അപ്പോൾ സൈൻ അറിയാമെങ്കിൽ കോസ് നമുക്ക് കണ്ടുപിടിച്ചുകൂടായോ ഇവിടെ നിസ്സാരമായിട്ട് നമുക്ക് കണ്ടുപിടിച്ചേ എന്തായിരുന്നു സൈൻ തീറ്റേ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അതുപോലെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനി വേറെ എന്ത് കണ്ടുപിടിക്കാം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പോൾ ഒരു ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആയോളൂ നമ്മളിപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട നമ്മുടെ ഐഡന്റിറ്റി ഏതായിരുന്നു എന്ന് ഓർത്ത് നോക്കിയാട്ടെ ഇപ്പം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി എന്തുമായിരുന്നു സൈൻ സ്ക്വയർ ധീറ്റ പ്ലസ് കോ സ്ക്വയർ തിറ്റ ഈക്വൽ ടു എന്താ കിട്ടിയത് നമുക്ക് വൺ സൈൻ സ്ക്വയർ തിറ്റ പ്ലസ് കോ സ്ക്വയർ തിറ്റ ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അത് വെച്ചിട്ട് മറ്റ് രണ്ടുണ്ട് അത് ഏതൊക്കെയാണ് ഞാൻ എന്ന് പറയാൻ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു രണ്ടെണ്ണം കൂടെ നമ്മൾ പറയാറുണ്ട് അത് ഏതാണ് ഏതാണ് ഒന്ന് ഓർത്ത് നോക്കി ഏതാണ് നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു രണ്ടെണ്ണം നമ്മൾ പറയുന്നത് ഒന്ന് ഒന്ന് സൈൻ തീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ മൈനസ് കോ സ്ക്വയർ ധീറ്റ അതുപോലെ തന്നെ കോസ് തീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈ മൂന്ന് കാര്യങ്ങൾ ഒരു കാലത്തും നമ്മൾ മറന്നു പോകാൻ പാടില്ല മനസ്സിലായല്ലോ ഇനി അടുത്തൊരു ഐഡന്റിറ്റി ഉണ്ട് അടുത്തൊരു ട്രിഗണോമാറ്റിക് ഐഡന്റിറ്റി ഉണ്ട് രണ്ടാമത്തെ ഐഡന്റിറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നു രണ്ടാമത്തെ ട്രിഗണോമാറ്റിക് ഐഡന്റിറ്റി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു അതാണ് അപ്പം ഇത് മൂന്ന് ഐഡന്റിറ്റീസ് ആ ഉള്ളത് കേട്ടോ ആ രണ്ടാമത്തെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു വൺ എന്നാണ് കേട്ടോ എന്താ വേണ്ടേ വേണ്ടത് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു വൺ അങ്ങനെ ഇത് ഓർക്കാനായിട്ട് നമുക്ക് ഞാനൊരു ഒരു ഒരു നമ്മൾ ഇപ്പോൾ ആദ്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒക്കെ വരയ്ക്കും ഇത് കഴിഞ്ഞിട്ട് ഈ മൂന്ന് ഈ മൂന്ന് ഐഡന്റിറ്റീസ് നിങ്ങൾ മറക്കാതാക്കി തരാനുള്ള ഷോർട്ട് കട്ട് ഞാൻ നിങ്ങൾ ഇത് ഇത് കഴിയുമ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ താ നിങ്ങൾ നോക്കിയ ഇവിടെ എ എന്നും ബി എന്നും സി എന്നും ഒക്കെ നമുക്ക് പേര് കൊടുക്കാം എന്നിട്ട് നമുക്ക് പിന്നെ ഒരു ആംഗിൾ തീറ്റ നമുക്ക് മാർക്ക് ചെയ്യാം അപ്പൊ ഇത് ഓപ്പോസിറ്റ് സൈഡ് ആവും ഇത് അഡ്ജസ്റ്റന്റ് സൈഡ് ആവും ഇത് ഹൈപ്പോട്ടിന്യൂസ് ആവും ശരിയല്ലേ അപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് എന്തുവാ ഇവിടുന്ന് കിട്ടുന്ന പൈതകോറ സ്റ്റീർ അനുസരിച്ച് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ ബേ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ സ്ക്വയർസ് ഈക്വൽ ടു ഹൈപ്പർട്ടിന്യൂ സ്ക്വയർ ഇതൊക്കെ നമുക്കറിയാം തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ വലത് സൈഡിൽ കിടന്ന ഇവനെ കൊണ്ടല്ലയോ ഡിവൈഡ് ചെയ്തത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് വേറൊരുത്തനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം വേറെ ഒരുത്തനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം ആരായിരിക്കും അത് വേറെ ഒരുത്തനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് പുറയിൽ കിടക്കുന്ന ബി സി സ്ക്വയർ കൊണ്ട് ഈ ഇക്വേഷനെ ഇടവും വലവും ഡിവൈഡ് ചെയ്യാൻ പോവാം അപ്പം എന്താ ചെയ്യാൻ പോകുന്നത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ബൈ ബി സി സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ ബൈ എന്തുവായിരുന്നു നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്തതിനും കൊണ്ടാ ബി സി സ്ക്വയർ ബി സി സ്ക്വയർ കൊണ്ട് രണ്ട് സൈഡും നമ്മൾ ഡിവൈഡ് ചെയ്തു ശ്രദ്ധിച്ച് കാണുക ബി സി സ്ക്വയർ കൊണ്ട് നമ്മൾ രണ്ട് സൈഡും ഡിവൈഡ് ചെയ്തു അപ്പം നിങ്ങൾ നോക്കിയാട്ടെ ഇടത് സൈഡിൽ നമുക്ക് രണ്ടാക്കാമല്ലോ അപ്പം എത്ര വരും എ ബി സ്ക്വയർ ബൈ ബി സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ബൈ ബി സി സ്ക്വയർ അപ്പൊ എന്തോ ബി സി സ്ക്വയർ ബൈ ബി സി സ്ക്വയർ ഈക്വൽ ടു എന്തോ എ സി സ്ക്വയർ ബൈ ബി സി സ്ക്വയർ അല്ലേ അപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ ഈ നടുക്ക് വന്നിരിക്കുന്ന ഒമാര് രണ്ട് തുല്യം അല്ലേ യുമാര് രണ്ട് തുല്യമല്ലേ അല്ലേ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം നമുക്കൊന്ന് കണ്ടു കളയാം ആരൊക്കെയായിരുന്നു ഇവിടെ ഒരു എ ബി താണ്ട് പിന്നെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു എ സി പിന്നെ ബാക്കി എല്ലാ ബി സികളാണ് അല്ലേ അപ്പം നമുക്ക് നോക്കാം എന്താ വരും ഇതിനെ നമുക്ക് എ ബി ബൈ എ സി ദോൾ സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് വൺ പ്ലസ് വൺ ഇവിടെ ബി സി ബൈ ബി സി വൺ ആകും ഈക്വൽ ടു എന്താ വരും ഇതിനെ നമുക്ക് എ സി ബൈ ബി സി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ശരിയാണല്ലോ ഇനി നമുക്ക് ഇതൊക്കെ എന്താണ് ട്രാ ത്രികോണം നോക്കിക്കൊണ്ടൊന്ന് വരാം ആ നോക്കണേ എ ബി ബൈ എ സി എ ബി എ ബി ബൈ എ സി നോക്ക് എ ബി എന്ന് പറഞ്ഞാൽ എന്താ വരും ഓപ്പോസിറ്റ് സോ ഓപ്പോസിറ്റ് ബൈ എ സി എച്ച് ഓപ്പോസിറ്റ് ബൈ എച്ച് അല്ല സോറി എ സി അല്ലല്ലോ ബി സി എ ബി ബൈ എ സി അല്ല എ ബി ബൈ ബി സി അപ്പം എന്തോന്ന് വരും ഓ ബൈ ഒ ബൈ എ അല്ലേ ഓ ബൈ എ ബി സി എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ആണല്ലോ അപ്പൊ നിങ്ങൾ നോക്കിയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ട് അനുസരിച്ച് ഓ എ ഓ എച്ച് എച്ച് എളി സൈൻ കോസ് ടാൻ ആ അപ്പൊ നടുക്ക് വന്നിരിക്കുന്ന ഇവൻ നമ്മുടെ കോസ് അല്ലേ സോറി കോസ് അല്ല നമുക്ക് കിട്ടിരിക്കുന്നത് ഓ ബൈ എ ആണ് അപ്പോൾ എന്തുവാ മൂന്നാമത് വന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റെന്റ് സൈഡ് ആരാ ടാൻ തീറ്റ അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം ഇതിന് പകരം നമുക്ക് നോക്കാം എ സി ബൈ ബി സി എന്താ നമുക്ക് നോക്കാം നോക്ക് എ സി എ സി ബൈ ബി സി എ സി ബൈ ബി സി എ സി ബൈ ബി സി നോക്കണേ എ സി എന്ന് പറഞ്ഞാൽ എന്തോ ഹൈപ്പർട്ടിന്യൂസ് അല്ലേ അപ്പൊ നമുക്ക് എച്ച് ബൈ എന്ന് പറഞ്ഞാൽ എന്താ അഡ്ജിസന്റ് അല്ലേ അഡ്ജസ്റ്റെന്റ് ഏ അപ്പൊ നോക്ക് എച്ച് ബൈ എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ പറ്റും പക്ഷെ ഇങ്ങനെ തലകുത്തിനെ മേളിലോട്ട് വായിക്കണം മേളിലോട്ട് വായിക്കണം അല്ലേ താഴോട്ട് വായിച്ചാ സീക്ക് മേളിലോട്ട് വായിച്ചാൽ എന്തുവാ അല്ല സോറി താഴോട്ട് വായിച്ചാ കോസ് താഴോട്ട് വായിച്ചാ കോസ് മേളിലോട്ട് വായിച്ചാൽ എന്തുവാ സീക്ക് അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്താ പറയാ ഈക്വൾ ടു എന്താ പറയാ സീക്ക് തീറ്റ എന്ന് പറയാം അപ്പം നമുക്ക് എന്ത് എഴുതാം ഇവിടെ സീക്ക് തീറ്റാത്ത ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അപ്പൊ അകത്ത് കിട്ടിയ രണ്ടെ നിങ്ങൾ കണ്ടോ ഒരിടത്ത് ടാൻ തീറ്റാത്ത ഹോൾ സ്ക്വയറും രണ്ടാമത്തത് സീക്ക് തീറ്റാത്ത ഹോൾ സ്ക്വയറും അപ്പൊ ഇവന്മാരെ നമുക്ക് എന്ത് എഴുതാം ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് വൺ സീക്വൽ ടു സീസ്ക്വയർ തീറ്റ നമുക്ക് ഈ ഈ ഒരു കാര്യം ചെയ്യാം ഈ ടാൻ സ്ക്വയർ തീറ്റനെ തൂക്കി അങ്ങ് വലത് സൈഡിലോട്ട് കൊണ്ടുപോവാം അപ്പം എന്തോന്ന് വരും അവിടെ ഒരു സീക്ക് സ്ക്വയർ തീറ്റ ഉണ്ടേ ഇപ്പം പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ അപ്പുറത്തെ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ആകുമേ ഈക്വൽ ടു മറ്റേ സൈഡ് ഒന്ന് മാത്രം അപ്പോൾ അവിടെ നമുക്ക് അടുത്തൊരു റിസൾട്ട് കൂടെ കിട്ടി അപ്പോൾ രണ്ടാമത്തെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന എന്തുവാന്ന് നോക്കി പറഞ്ഞാട്ടെ രണ്ടാമത്തെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തുവാ സിക്സ്ക്വർ തീറ്റ മൈനസ് ടാൻ സ്ക്വർ തീറ്റ ഈക്വട്ട് പോകും ഇവിടെയും ഇവിടെയും ടാൻ തീറ്റ മാത്രം അറിയാമെങ്കിൽ നമുക്ക് സിക്സ്കോർ തീറ്റ കണ്ടുപിടിക്കാം അതുപോലെ തന്നെ സിക്സ്കോർ തീറ്റ മാത്രം അറിയാമെങ്കിൽ നമുക്ക് ടാൻ തീറ്റയും കണ്ടുപിടിക്കാം അതിനുള്ള രണ്ട് ഇക്വേഷൻ കൂടെ ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് അങ്ങ് പഠിച്ചു വെക്കാം പഠിച്ചു വെക്കാം എന്താ നോക്കിയാട്ടെ ഇവിടുന്ന് സീക്ക് തീറ്റ കണ്ടുപിടിക്കാനാണെങ്കിൽ സീക് തീറ്റ കണ്ടുപിടിക്കാനാണെങ്കിൽ വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിച്ചിട്ട് റൂട്ട് എടുത്താൽ നമുക്ക് സീക് തീറ്റ കിട്ടും അതുപോലെ നമുക്ക് ടാൻ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ടാൻ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് എന്താ വേണം സീക് സ്ക്വയർ തീറ്റ മൈനസ് വൺ കണ്ടുപിടിച്ചിട്ട് റൂട്ട് എടുക്കണം സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾ രണ്ട് സിമ്പിൾ കാര്യങ്ങൾ കൂടെ നമ്മളിതിലൂടെ പഠിച്ചിരുന്നു പഠിച്ചു കഴിഞ്ഞു കണ്ടോ അപ്പൊ നമ്മളിപ്പോ പഠിച്ച റിസൾട്ട് എന്തുവാ സിക്സ്ക്വർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈ കൊണ്ടു വൺ സിക്സ് അവിടുന്ന് സിക്സ് തീറ്റ ഈക്കോട്ടു റൂട്ട് ഓഫ് വൺ പ്ലസ് ടാൻ സ്ക്വർ തീറ്റ എന്നും ടാൻ തീറ്റ ഈക്കോട്ടു സിക്സ് സ്വയർ തീറ്റ സിക്സ്ക്വയർ തീറ്റ സിക്സ്ക്വയർ തീറ്റ മൈനസ് വൺ എന്നും നമുക്ക് പറയാം അല്ലേ അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട രണ്ട് റിസൾട്ടുകൾ ഏതൊക്കെയാ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോ സ്ക്വയർ തീറ്റ ഈക്വൽ ടു വൺ നമ്മുടെ മനസ്സിൽ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടി മനസ്സിലോട്ട് വരുന്ന രണ്ടെണ്ണം സൈനും കോസും അല്ലേ സൈനും കോസും അല്ലേ സൈനും കോസും അല്ലേ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്നത് അതാണ് ആദ്യം വരുന്നതായതുകൊണ്ട് കൊണ്ട് ഇടയ്ക്ക് എന്താണ് പ്ലസ് ആണെന്ന് നിങ്ങൾ പഠിക്കുക ആദ്യത്തെ റിസൾട്ട് അങ്ങനെ ഉണ്ടായി ഇനി രണ്ടാമത്തെ റിസൾട്ട് എന്തുമായിരുന്നു സീക്ക് സ്ക്വയർ അല്ലേ അപ്പൊ രണ്ടാമത്തെ റിസൾട്ട് എന്തുമായിരുന്നു സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു വൺ രണ്ടാമത്തെ റിസൾട്ട് ഇത് മനസ്സിൽ കിട്ടിയില്ലെങ്കിൽ ഓർക്കാൻ ഞാനിത് പറയാം ഇംഗ്ലീഷ് അക്ഷരമാല ഇങ്ങനെ പഠിച്ച് 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 വരുമ്പം എൽ എം എൻ ഒ പി ക്യു ആർ എസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ടീ എസും ടീ കണ്ടോ അതുപോലെ തന്നെ അല്ലേട ഇവിടെയും കിടക്കുന്നത് എസ് കടഞ്ഞ എസ് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ടീ ആ ഇടയ്ക്ക് മൈനസ് ഇട്ടു കൊടുക്കുക ഇനി മൂന്നാമത്തെ റിസൾട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുവാണ് മൂന്നാമത്തെ റിസൾട്ട് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരിക അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുമെന്ന് അത് ഞാൻ ചെയ്യും പക്ഷേ ഇന്നും നിങ്ങൾക്ക് വിട്ടു വിട്ടുവന്നിരിക്കുകയാണ് മൂന്നാമത്തെ റിസൾട്ട് കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു വൺ കണ്ടുപിടിക്കാൻ ഓർമ്മ പഠിക്കാൻ അതായത് പഠിക്കാൻ നമുക്കിത് പഠിക്കാനായിട്ട് എളുപ്പവഴി ഉണ്ട് താണ്ടേ ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി അതായത് അതായത് ഇത്രയേ ഉള്ളൂ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച റിസൾട്ട് നിങ്ങൾ നോർത്തേ അതിൻ്റെ മുമ്പിൽ ഒരു കോ എങ്ങോട്ട് ഇട്ട് മതി ദാ ഇവിടെ ഒരു കോട്ട് കൊടുത്തപ്പോൾ കൊസിക്ക് സ്ക്വയർ ആയി ഒരു കോട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് കോട്ട് സ്ക്വയർ സ്ക്വയർന്നായി കണ്ടോ 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 സിമ്പിൾ അപ്പം ആദ്യത്തെ റിസൾട്ട് സയൻസ്ക്വർ തീറ്റാ പ്ലസ് കോ സ്ക്വയർ തീറ്റ ആയിക്കോട്ട് പോകാൻ രണ്ടാമത്തെ റിസൾട്ട് സീസ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റായിക്കോട്ട് പോകാൻ അത് ഓർക്കാനൊരു മാർഗമുണ്ട് രണ്ടാമത്തെ റിസൾട്ട് ഓർ നിങ്ങൾ മനസ്സിലോട്ട് വരാനായിട്ട് നിങ്ങൾ എന്ത് ഓർക്കണം ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് നിങ്ങൾ ഓർക്കണം ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഏതാ എസ് പിന്നെ ഏതാ ടി ഇടയ്ക്ക് മൈനസ് അങ്ങനെ കിട്ടുന്ന റിസൾട്ടിന്റെ കൂടെ ആ സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞതാണ്ട് ഈ കിട്ടുന്നതാണ്ട് ഈ റിസൾട്ടിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം മുന്നേ ഓരോ കോങ്ങോട്ടും ഇട്ട് കൊടുക്കണം അപ്പൊ എന്തുവാ ഇവിടെ ഒരു കോ സി സ്ക്വയർ ഇവിടെ ഒരു കോ കോട്ട കൊടുക്കുമ്പോ കോട്ടാൻ ആവും ശരിക്കും പറഞ്ഞാൽ കോ എന്ന് പറഞ്ഞാണ് കോട്ട് അപ്പൊ അതിന് നമ്മൾ എന്താ പറയാ കോട്ട് സ്ക്വയർ എന്ന് പറയാം അപ്പൊ ഈ മൂന്നാമത്തെ റിസൾട്ട് രണ്ട് റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മളിപ്പോ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയറിനകത്ത് ഇവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യിപ്പിച്ചു ഇവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യിപ്പിച്ചു ഞാനൊരു ഹിൻഡ് തരാൻ പോകുന്നു അടുത്തതാണ്ട് ഇവനെ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യിപ്പിക്കുമ്പോൾ കാൻസർ കിട്ടും അപ്പൊ ഇന്ന് നിങ്ങൾ ഇന്ന് തന്നെ ഇന്ന് തന്നെ ഇന്ന് തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ മൂന്നാമത്തേന്റെ റിസൾട്ട് ഒന്ന് പ്രൂവ് ചെയ്യാൻ നോക്കണം കിട്ടും അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് അത് ഈ മൂന്ന് റിസൾട്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഞാൻ അടുത്ത തുടങ്ങത്തുള്ളൂ അന്നേരം നമ്മൾ മൂന്നാമത്തെ റിസൾട്ടിന്റെ പ്രൂഫും നമ്മളെടുക്കും തുടർന്നുള്ള റിസൾട്ടുകളും നമ്മൾ പഠിക്കും വളരെ നിസ്സാരമായിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നു ട്രിഗണോമെട്രി നമുക്ക് പഠിച്ചുകൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പഠിച്ചുകൂടെ കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല പച്ചവെള്ളം പോലെ നമുക്ക് ഇത് പഠിക്കാം ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവായിരുന്നു അല്ല എൻ്റെ കൂടെ ഞാൻ പറയുന്നത് കേട്ടേ എൻ്റെ കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുക എൻ്റെ മുമ്പിലിരിക്കുന്നത് ചിലപ്പം എൻ്റെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും പക്ഷേ അതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല നിങ്ങളിപ്പം നിങ്ങളിപ്പം ഒരു കൊച്ചു കുട്ടിയായുള്ള മനസിലാവസ്ഥയിൽ നിങ്ങളിരുന്ന് കാണുക കേൾക്കുക പഠിക്കുക ഒരുപക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതൊക്കെ ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം അപ്പം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അല്ലേ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ കാണാം അതുവരെ ബൈ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ബൈ പിന്നെ കാണാം